Hello all, Reshma here. Welcome back to my channel, We Are Art Harmony. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രേഷ്മ വരുൺ. വി ആർ ആർട്ട് ഹാർമണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ടൈം ലാപ്സ് വീഡിയോ ആണ്. അപ്പം ഇതിന് കുറച്ച് വീഡിയോസിന് മുമ്പ് നമ്മൾ സ്റ്റിൽ ലൈഫ് ആർട്ടിൻ്റെ കുറച്ച് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാട്ടർ കളറിലുള്ള പെയിൻറ്റിംഗ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം മുന്നേ വാട്ടർ കളറായിരുന്നു, പക്ഷേ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് 400 GSM A5 സൈസിലുള്ള അക്രിലിക് പെയിൻറ്റിംഗ് ഷീറ്റ്സ് ആണ്. അപ്പം ഇന്ന് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് ചെറിയാണ്, ചെറി ഫ്രൂട്ട് ഇല്ലേ, അതാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പെൻസിലും കൊണ്ടൊന്ന് സ്കെച്ച് ചെയ്യാം, അതിനുശേഷം നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പം ഇന്നത്തെ പെയിൻറ്റിങ്ങിന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും പറയുന്നില്ല, ഒരു ടൈം ലാപ്സ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെയിൻറ്റിങ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുണ്ട്, കളറിൻ്റെ മിക്സിങ്ങിലോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നതിലോ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അതൊന്നുകിൽ നിങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വി ആർ ആർട്ട് ഹാർമണി എന്നൊരു പേജുണ്ട്, അതിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പം എല്ലാവരും വീഡിയോ കാണുക. സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ അക്രിലിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പെൻസിലും കൊണ്ട് നമ്മൾ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചൊന്ന് ഡാർക്കായി പോയാലും കുഴപ്പമില്ല. അക്രിലിക് പെയിൻറ് കുറച്ച് തിക്കായിട്ടുള്ളൊരു മീഡിയമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ പെൻസിൽ സ്ട്രോക്ക് ഒന്നും തന്നെ നമ്മൾ പെയിൻറ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് പുറത്തേക്ക് കാണില്ല. അതുകൊണ്ട് തന്നെ പെൻസിലും കൊണ്ട് കുറച്ചൊന്ന് ഡാർക്കായിട്ട് വരച്ചതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ബേസിക്കായിട്ടൊരു കാര്യം പറയുകയാണ്, അക്രിലിക് പെയിൻറ്റിങ്ങിന് രണ്ട് സ്റ്റെപ്പാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു ഫസ്റ്റ് ലെയർ പെയിൻറ് അപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പിനകത്താണ് നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിട്ട് കൂടുതലായിട്ട് ഇന്നത്തെ പെയിൻറ്റിങ്ങിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കണം. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം. Thank you.
അങ്ങനെ നമ്മളിവിടെ ഇന്നത്തെ ഈ പെയിൻറ്റിംഗ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പെയിൻറ്റിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കാണ്ടിരിക്കുക. അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.